നമസ്കാരം, അകമ്പുറത്തിലേക്ക് സ്വാഗതം. എന്താണ് കൂടംകുളത്തെ പ്രശ്നം? തീവ്രമായ ഊർജ പ്രതിസന്ധിയെ മറികടക്കാൻ രാജ്യം കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഒരു ആണവ നിലയത്തിനെതിരെ ജനങ്ങൾ എന്തുകൊണ്ടാണ് സമരം ചെയ്യുന്നത്? മുൻ അംബാസിഡർ, ഒപ്പം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ മുൻ 2020 പ്രോജക്റ്റിൻ്റെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ടി പി ശ്രീനിവാസൻ, ഊർജ മേഖലയിലെ പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ, ഒപ്പം ജനകീയ ശാസ്ത്രപ്രവർത്തകൻ ശ്രീ ആർ വി ജി മേനോൻ, മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് മുൻ എം എൽ എ ജോർജ് മേഴ്സിയർ, സ്വാഗതം എല്ലാവർക്കും. എന്തുകൊണ്ടാണ് ലോകത്തെല്ലായിടത്തും ജനങ്ങൾ ആണവോർജത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ ഇന്ത്യ മാത്രം ആണവോർജത്തിന് വേണ്ടി വാദിക്കുന്നത്? ഒരു കാലത്ത് ജപ്പാനെ പരീക്ഷണ കളരിയാക്കി അമേരിക്ക ലോകത്തെ പഠിപ്പിച്ച പാഠം ഇനി ഒരു അണുബോംബിനെ കൂടി താങ്ങാനുള്ള ശേഷി ലോകത്തിനില്ല എന്നായിരുന്നു. അണുശക്തി ജനനന്മയ്ക്കെന്ന് പിന്നീട് ലോകം പറഞ്ഞു പഠിച്ചു. അങ്ങനെ വികസിത രാജ്യങ്ങൾ ആണവോർജത്തിന്റെ അനന്ത സാധ്യതകളാൽ ഊർജ സ്വയം പര്യാപ്തതയിൽ ഭദ്രരായി. പക്ഷേ ചെർണോബിലും ത്രീമൈൽ ഐലൻഡും ഫുക്കുഷിമയും ആ വിശ്വാസത്തെയും ഇളക്കി. തുടങ്ങാൻ പദ്ധതിയിട്ട ഓരോ ആണവ നിലയത്തിനുമെതിരെ അതതിടങ്ങളിൽ മനുഷ്യർ തെരുവിലിറങ്ങി. അണുശക്തിയെ ചൂഷണം ചെയ്ത് തഴച്ചു വളർന്ന അമേരിക്കയും ഫ്രാൻസും ജർമ്മനിയും ഇംഗ്ലണ്ടും പുതുതായൊരു അണുനിലയവും പടുത്തുയർത്തില്ലെന്ന് പ്രതിജ്ഞയെടുത്തു. അപ്പോഴാണ് പണ്ടേ തന്നെ ലോകം തിരസ്കരിച്ച ഒരു ആണവ സാങ്കേതിക വിദ്യയെ ഇന്ത്യ ആനയും അമ്പാരിയുമായി റഷ്യയിൽ നിന്ന് ആനയിച്ചു കൊണ്ടുവരുന്നത് എന്നതാണ് പ്രധാന വിമർശനം. അതും കരാറുണ്ടാക്കി 25 വർഷത്തിനു ശേഷം. കരാർ ഒപ്പിട്ട ഗോർബച്ചേവും രാജീവ് ഗാന്ധിയും ഇല്ലാതാവുകയും കരാറിനെ പ്രതിനിധീകരിച്ച സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന രാജ്യം തന്നെ ഇല്ലാതാവുകയും ചെയ്തതിനു ശേഷം. ശ്രീ ടി പി ശ്രീനിവാസൻ, കൂടംകുളം നിലയത്തിനു വേണ്ടി ശബ്ദമുയർത്തിയ ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് താങ്കൾ. എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ ആണവ വിരുദ്ധമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം സംഗതി വേണം എന്ന് ആവശ്യപ്പെടാനുള്ള കാരണം? ഒന്നാമത് ലോകം തിരസ്കരിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പം ജർമ്മനിയെ പറ്റിയും ഫ്രാൻസിനെ പറ്റിയും ജപ്പാനെ പറ്റിയും ഒക്കെ കേട്ടു. അവരത് റിവ്യൂ ചെയ്യുന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഫ്രാൻസിനെ പോലുള്ള ഒരു രാജ്യത്തിന് ഒരിക്കലും ഇത് തിരസ്കരിക്കാൻ കഴിയുകയില്ല. 50കളിൽ 60കളിൽ 70കളിൽ ഒരുപക്ഷെ 80കളിൽ വരെ പോലും ആണവോർജത്തിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കുന്ന, അണുശക്തി നിലയങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചിരുന്ന രാജ്യങ്ങൾ തന്നെയാണിത്. ഒരുപക്ഷെ ഫ്രാൻസിൻ്റെ 80% ഊർജ്ജ ആവശ്യങ്ങളും ഒരു ഘട്ടത്തിൽ ആണവോർജ നിലയങ്ങളിൽ നിന്നായിരുന്നു. പക്ഷേ നിലവിലുള്ള നിലയങ്ങൾക്ക് പുറമെ ഇനിയൊരു പുതിയ നിലയം വേണ്ട എന്ന് ഈ രാജ്യങ്ങൾ അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സമരം വഴി എത്തിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? പക്ഷേ കൂടംകുളത്തിൻ്റെ കഥ വ്യത്യസ്തമാണ്. കാരണം കൂടംകുളം നമ്മൾ 25 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു ഐഡിയ ആണ്. അതിൽ അവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജി ആവശ്യമില്ല, അല്ല തെറ്റായതാണെന്നോ അത് നിരാകരിച്ചതാണെന്നോ ആരും പറയുന്നില്ല. റഷ്യ ഇപ്പോഴും പല രാജ്യങ്ങളിലും ഇത്തരം ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ ഭയമുള്ളത് നാട്ടുകാർക്കുണ്ടാകുന്നത് വളരെ സാധാരണമാണ്. അതിനെയാണ് നമ്മൾ നേരിടേണ്ടത്. നമ്മളിപ്പോൾ 15,000 കോടി അവിടെ ചിലവാക്കി കഴിഞ്ഞിരിക്കുന്നു. 20 സ്റ്റേഷനുകൾ നമ്മൾ നടത്തുന്നു. ഒരപകടവും ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത്രമാത്രം റിസ്ക് നമുക്ക് എടുക്കാവുന്നതാണ്. ശ്രീ ആർ വി ജി മേനോൻ, അതാണ് പ്രശ്നം. 15,000 കോടി രൂപ, 25 വർഷത്തെ പ്രയത്നം ഇനി വേണ്ട. പക്ഷേ ഇതെങ്കിലും ആയിക്കൂടെ? ഇതാണ് ചോദ്യം. കൂടംകുളം റിയാക്ടറിന് വേണ്ടിയുള്ള കരാർ തന്നെ ഇന്ത്യയുടെ പ്രഖ്യാപിത ആണവ നയത്തിൽ നിന്നുള്ള വ്യതിചലനമായിരുന്നു. ഹോമിഭാവ രൂപം കൊടുത്ത 3 ഘട്ടത്തിലുള്ള പ്രോഗ്രാമിൻ്റെ 1ാം ഘട്ടം 10,000 MW പ്രഷറൈസ് ഹെവി വാട്ടർ റിയാക്ടറിലൂടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഇതുവരെ നമുക്ക് നേടാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയല്ല, അതിൻ്റെ പ്രതീക്ഷകൾ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് വിദേശത്ത് നിന്ന് ആണവ റിയാക്ടറുകൾ ഇറക്കുമതി ചെയ്യാനുള്ള ഇന്ത്യ ഗവൺമെൻറ്റ് തീരുമാനം കാണിക്കുന്നത്. റഷ്യയിലെ ചെർണോബിൽ അപകടത്തിന് ശേഷം മറ്റ് രാജ്യങ്ങളെല്ലാം റഷ്യൻ ടെക്നോളജിയെ തിരസ്കരിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ത്യ റഷ്യൻ റിയാക്ടർ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിക്കുന്നത്. റഷ്യയിൽ തന്നെ കുടംകുളം റിയാക്ടറിന് വേണ്ടി എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്ത റോസാറ്റമിൻ്റെ സബ് കോൺട്രാക്ടർ സിയോ പൊഡോൾസ്കിൻ്റെ ഡയറക്ടർ സെർജി ഷുട്ടോവിനെ ഇപ്പോൾ അഴിമതിക്ക് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 15,000 കോടി രൂപ മുടക്കി എന്നുള്ളത് ജനങ്ങളുടെ സേഫ്റ്റിയേക്കാൾ വലിയൊരു കാര്യമല്ല.
ചെർണോബിലിയോ ഫുകുഷിമയോ പോലുള്ള ഒരു അപകടം പോലും താങ്ങാനുള്ള ശേഷി ഇന്ത്യക്ക് ഉണ്ടാവില്ല. ശ്രീ ജോർജ് മേഴ്സിയർ, നമുക്ക് ഈ സാങ്കേതിക വിദ്യ ഒരുപക്ഷെ ഇതിന് കിട്ടിയേക്കാവുന്ന ഭീമമായ കമ്മീഷൻ ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റിവെക്കാം. കൂടംകുളത്ത് ഉണ്ടായേക്കാവുന്ന ഒരു അപകടം തീർച്ചയായും തമിഴ്നാടിൻ്റെ മറ്റ് ഭാഗങ്ങളെക്കാൾ ബാധിക്കാൻ പോകുന്നത് ഒരുപക്ഷെ തിരുവനന്തപുരത്തിൻ്റെ കടലോരത്തെയായിരിക്കും. താങ്കൾ പ്രതിനിധാനം ചെയ്തിരുന്ന മണ്ഡലം, താങ്കളിപ്പോൾ ജീവിക്കുന്ന നാട്, അവിടുത്തെ നാട്ടുകാർ, കോവളം, വിഴിഞ്ഞം, വലിയതുറ ഇത്തരത്തിൽ കേരളത്തിൻ്റെ കടൽ തീരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ അപകടത്തിൻ്റെ ഭീഷണിയെ? ടി പി ശ്രീനിവാസ് നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ എത്രയോ ദശാബ്ദങ്ങളായി ഇന്ത്യയിലെ 20 ആണവ റിയാക്ടേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. 2020 നമ്മുടെ 20,000 മെഗാവോട്ടിൻ്റെ ഭാഗമായി ഏകദേശം 9,000 മെഗാവോട്ട് വിദ്യുച്ഛക്തി ഉണ്ടാക്കേണ്ട വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഊർജ്ജ പ്രതിസന്ധി കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. പക്ഷേ ഊർജ്ജ പ്രതിസന്ധിയും അപകട ഭീഷണിയും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ ഒരു ത്രാസിലിട്ട് ഇത് രണ്ടും തൂക്കിയാൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് താങ്കൾക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വമില്ലേ? അക്കാര്യത്തിൽ ആരുടെ കൂടെ നിൽക്കേണ്ടി വരും? ഈ സമരം എന്ന് പറയുന്നത് ഈ പ്രാദേശികമായി ആളുകൾ സ്വയം സംഘടിച്ചുണ്ടാക്കിയ സമരമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ത്യ ഒരു ലോ എനർജി ട്രാപ്പിൽ നിർത്താനുള്ള അമേരിക്കയുടെയും UKയുടെയും ഫ്രാൻസിൻ്റെയും നെതർലാൻഡ്സിൻ്റെയും അതേപോലെ ഡെൻമാർക്കിൻ്റെയും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെയും സ്കാൻഡിനേവിയയുടെയും ഒക്കെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു മിനിറ്റ് 2010-2011 മാത്രം കുടംകുളത്ത് വന്നിറങ്ങിയ വിദേശ ഫണ്ട് എന്ന് പറയുന്നത് 800 കോടി രൂപയാണ്. എല്ലാ കാലത്തും ട്രേഡ് യൂണിയൻ വാദം ഇങ്ങനെയാണ്, ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ എക്വിപ്മെൻറ്റ് ഇറക്കുമതി ചെയ്യാനുള്ള കരാറുകൾ നെഗോഷിയേറ്റ് ചെയ്യുന്നവർ ചില സന്നദ്ധ സംഘടനകൾ വിദേശത്ത് നിന്ന് പണം വാങ്ങുന്നു എന്നാരോപിക്കുന്നത് ഒരു വൈരുദ്ധ്യം ഉണ്ട്. അമേരിക്കയിൽ നിന്ന് $10 ബില്യൻ ആണവ സാമഗ്രികൾ വാങ്ങിക്കാമെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ ആണവ കരാർ ഒപ്പിട്ടത്. അപ്പോൾ ഇവർക്കെല്ലാം ഇന്ത്യയിലെ ആണവ പരീക്ഷണങ്ങളും ആണവ നിലയങ്ങളും ഭംഗിയായി പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹം ഉണ്ടാകാൻ സാധ്യത. അതുകൊണ്ട് ഒരു അമേരിക്കക്കാരനും അല്ലെങ്കിൽ ഒരു അമേരിക്കൻ ഗവൺമെൻറ്റിലുള്ളവരാരും ഇതുപോലെയുള്ള ഈ സമരങ്ങളെ ഒരിക്കലും സഹായിക്കുകയില്ല. നമുക്കതിനകത്തൊന്നും താല്പര്യമില്ല. ഞങ്ങൾ ഇതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ ലോകത്തുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ഈ അപകടത്തിൻ്റെ വഴിയെ പോയിട്ട് പിന്നെ മാറിക്കോളാം എന്ന് പറയുന്നതിൽ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേസമയത്ത് കഴിഞ്ഞ 10 വർഷത്തിനകം നമ്മുടെ വിൻഡ് എനർജിയിൽ നിന്ന് 10,000 MW ഉത്പാദിപ്പിക്കുന്നുണ്ട്. സോളാർ എനർജിയുടെ സാധ്യതകൾ അനന്തമാണ് അക്ഷരാർത്ഥത്തിൽ തന്നെ. അപ്പോൾ ഒരു ആണവേതര ഊർജ്ജ ഭാവിക്ക് സാധ്യതയുണ്ട്. എന്തിനാണ് ഈ അപകടപൂർണമായ വഴിയെ പോകുന്നത്? മറ്റു വഴികളുള്ളപ്പോൾ